എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ കഴിച്ച ഫുഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ബാംഗ്ലൂർ പോയിട്ട് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തത് അവിടുത്തെ ചാട്ട് ഐറ്റംസ് ആണ് കേട്ടോ. നമ്മൾ കഴിച്ചത് ദഹി ചാട്ടാണ്. ആ ഒരു കേർഡിൻ്റെ ആ പുളിപ്പും പിന്നെ അതിൽ ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദഹി ചാട്ട്. അപ്പോൾ ബാംഗ്ലൂരിൽ ഞങ്ങൾ ഫിനിക്സ് മോളിൽ പോയപ്പോഴാണ് ഇത് കഴിച്ചത്. അവരുണ്ടാക്കുന്നത് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു 10 മണി രാത്രി 10 മണി നേരത്തെ പോയത്. പക്ഷെ എന്നിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ നല്ല മേഡം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു കേട്ടോ. ഫീനിക്സ് മോളിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുറേ ഷോപ്സ് ഉണ്ട്. ഇങ്ങനെ പൊട്ടാറ്റോ ഫ്രൈസ്, പിന്നെ സ്വീറ്റ് കോൺ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ സെയിൽ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. ഞാനൊരു ഡ്രസ്സ് കൂടി വാങ്ങിച്ചു. സോ അത് ഞാൻ വീഡിയോയിൽ അവസാനം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതെന്താ സംഭവം എന്നറിയില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ കഴിച്ചില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതൊന്നും നല്ല ഇഷ്ടമായി കേട്ടോ ചാട്ട്. അവൻ ആദ്യമായിട്ടാണ് ചാട്ട് കഴിക്കണത്. ബാംഗ്ലൂർ പോയിട്ടാണ് അവൻ ആദ്യമായി ചാട്ട് കഴിക്കണത്. സോ അവനും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. ചാട്ട് കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു ലൈം സോഡ കൂടി കുടിച്ചു വിത്ത് സ്വീറ്റ് ആൻഡ് സോൾട്ട്. അതും അടിപൊളിയായിരുന്നു കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ പോയത് ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലേക്കാണ് കേട്ടോ. ഇത് അവിടുത്തെ ഫുഡാണ്. ഇത് അവിടുത്തെ നോർമൽ താലി മീൽസ് ആൻഡ് ഓൾസോ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. രണ്ടും നല്ല അടിപൊളിയായിരുന്നു. അതും കൂടാതെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു കേട്ടോ. ബിരിയാണി വാസ് അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആദൂന ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടി വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അതുകൂടാതെ ഒരു ഫ്രഞ്ച് ഫ്രൈസും. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എങ്ങനെയാണ് അവിടുത്തെ ഫുഡ്, ഫുഡ് ടേസ്റ്റി ആണോ എന്നുള്ളതെല്ലാം കമൻറ്റ് ചെയ്യണേ. അടുത്തതായിട്ട് നമ്മൾ കഴിച്ച ഫുഡ് വന്നിട്ട് നമ്മൾ താമസിച്ച ഹോട്ടലിലെയാണ്. അതായത് ബാംഗ്ലൂർ ടൈംസ് എന്ന് പറഞ്ഞിട്ട് ബ്രൂക്സ് ഫീൽഡിന് അടുത്തുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. അവിടുത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ് ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇതുപോലെ സാലഡ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ബ്രെഡ് ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, ഇഡ്ലി ഉണ്ടായിരുന്നു, ബട്ടൂര ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ ജ്യൂസ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു, കോഫി ഉണ്ടായിരുന്നു, ടീ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ക്യാബേജ് ജ്യൂസ് ഉണ്ടായിരുന്നു, വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഒരു ഒരു വട പോലത്തെ ഒരു വട്ടത്തിലുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, ഉപ്മാ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ. ഓംലെറ്റ് ആക്ച്വലി ഇവരുടെ ഈ മെനുവിൽ ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഓംലെറ്റ് ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഓംലെറ്റ് അവർ തന്നു. പക്ഷേ ഈ ഓംലെറ്റിന് ഞങ്ങളടുത്ത് ചാർജ് ചെയ്തതും ഇല്ല കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഓംലെറ്റ് കഴിച്ചിരുന്നിട്ട് പോലും ചാർജ് ചെയ്തില്ല. അതിൻ്റെ കൂടെ ടാമറിൻ റൈസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സോ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അവരുടെ കസ്റ്റമർ സർവീസ് കേട്ടോ. ബാംഗ്ലൂർ ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൂക്സ് ഫീൽഡിന് അടുത്തുള്ള ഹോട്ടൽ, അവരുടെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടോ. അവിടുത്തെ റൂം റെൻറ്റ് വന്നിട്ട് ആകെ കൂടെ 2,200 റുപ്പീസാണ് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് 3,000 റുപ്പീസായി. ഞങ്ങൾ ഓൺലൈനല്ല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2,200 റുപ്പീസിന് ഭയങ്കര വേർത്തി ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. അത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നമ്മൾ ഡെയിലി അവർ വന്നിട്ട് ക്ലീൻ ചെയ്യും. അപ്പം ഞങ്ങൾ വന്ന് ഇരിക്കുമ്പോൾ തന്നെ അവർ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും ബിഹേവിയർ കേട്ടോ നല്ല, എന്താ പറയുക, ഭയങ്കര റെസ്പെക്റ്റോടെയാണ് നമ്മളോടൊക്കെ ബിഹേവ് ചെയ്യണത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് വന്നത്. പിന്നെ അവിടുത്തെ ഫുഡ് കേട്ടോ, ഫുഡും അടിപൊളിയാണ്. ഇത് വന്നിട്ട് ഒരു പൊക്കവട പോലത്തെ എന്തോ ഒരു സാധനം കേട്ടോ. ആ പിന്നെ പറയാൻ പറഞ്ഞു, ദൈതം ഉണ്ടായിരുന്നു. ദിസ് ഇസ് ചപ്പാത്തി, ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. ചപ്പാത്തിയാണോ റോട്ടിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഹോട്ടലിൽ താമസിച്ചോളൂ കേട്ടോ. ഭയങ്കര റീസണബിളാണ്, പിന്നെ അടിപൊളി കേട്ടോ. ഉറപ്പായിട്ടും എന്താ പറയുക, നിങ്ങൾ പോയാൽ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അതുപോലത്തെ ഒരു ഹോട്ടലാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ കഴിച്ച ഫുഡുകൾ കേട്ടോ. ഫുഡും വന്നിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 ഡേയ്സ് ഞങ്ങൾ ആ റെസ്റ്റോറൻ്റ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ കഴിച്ചത്. സോ അതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഹോംലി ഫീലായിരുന്നു ആ ആ ഹോട്ടലിൽ വന്നിട്ട്.
അടുത്തതായിട്ട് നമ്മൾ പോയ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ആനന്ദ് ഭവൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അത് ആക്ച്വലി ബാംഗ്ലൂർ അല്ല, പാലക്കാട് നിന്ന് ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് സേലം എത്തുന്നതിന് മുന്നായിട്ടാണ് ഈ റെസ്റ്റോറൻ്റ് കേട്ടോ. ഫ്രണ്ടിലിരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ടിലിരിക്കാനായിട്ട്. ഇത് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളൊക്കെ എല്ലാം ട്രൈ ചെയ്യാൻ പറ്റില്ല, രാത്രിയാണ് പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. കയറി വരുമ്പോൾ തന്നെ കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് കുറേ ബുക്സുകൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അതിന് ബുക്സൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ കയറി ഇരുന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ട് ഇഡ്ഡലി ഓർഡർ ചെയ്തു, പിന്നെ ദോശ ഓർഡർ ചെയ്തു, പിന്നെ അതുകൂടാതെ ഭട്ടൂര ഓർഡർ ചെയ്തു, അതുകൂടാതെ ന്യൂഡിൽസ് ഓർഡർ ചെയ്തു. ഞാനാണ് ന്യൂഡിൽസ് ഓർഡർ ചെയ്തത് പ്യുർ വെജ് ഹോട്ടലിൽ പോയിട്ട്. ന്യൂഡിൽസ് ഒരു ഫ്ലോപ്പായിരുന്നു, പക്ഷേ ഇഡ്ഡലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസ് ഓഫ് ചട്നി ഉണ്ടായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറും നല്ല ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു കേട്ടോ. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ളൊരു പാത്രത്തിലാണ് സാമ്പാറും അതുകൂടാതെ ചട്നിയൊക്കെ തരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. സോ ഏട്ടൻ ഇഡ്ഡലിയാണ് കഴിച്ചത്. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമായി എന്നാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ദോശ. ദോശയും അടിപൊളിയായിരുന്നു. ആദൂന് ദോശയാണ് കൊടുത്തത്. ആദൂന് ദോശ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊരു ഹാഫിനേക്കാൾ കൂടുതൽ ദോശ കഴിച്ചിട്ടുണ്ടാവും. ദോശ ഞാൻ കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ദോശ അല്ല കേട്ടോ, ഇത് ഗീ റോസ്റ്റ് ആണ്. ഗീ റോസ്റ്റ് വാസ് ഓൾസോ അടിപൊളി കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഭട്ടൂരയാണ്. ദമ്മയാണ് ഓർഡർ ചെയ്തത്. ഭട്ടൂര വാസ് ഓൾസോ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത ന്യൂഡിൽസ് ചോദിച്ചു, ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ആദുവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഉറങ്ങി എണീറ്റതായിരുന്നു. അപ്പോൾ അതിങ്ങനെ മടി പിടിച്ച് കിടക്കുകയാണ്. പക്ഷെ എന്നാലും പാവം ഭക്ഷണം കഴിച്ചു കേട്ടോ. ഈ ഫുൾ ട്രിപ്പിൽ അവൻ എന്നെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. അത് കുറച്ച് നേരം കരഞ്ഞു, പക്ഷെ എന്നാലും നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ. റോസ്റ്റിൻ്റെ കൂടെ നമ്മളൊരു കോഫി കൂടി കുടിച്ചു. ഇത് കോഫി ആണോ ബൂസ്റ്റ് ആണോ എനിക്ക് സംശയമുണ്ട്, പക്ഷേ അടിപൊളിയായിരുന്നേ. ഇതാണ് ഞാൻ അവസാനമായി ഓർഡർ ചെയ്ത ഷെഷ്വാൻ ന്യൂഡിൽസ്. ഇത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിന് പുറത്തായിട്ട് ഇതുപോലെ കുറേ സ്നാക്സ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു കടയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ സംഭവം കാണാനായിട്ട്. അവിടെ ഉണ്ടല്ലോ ഈ താഴെ എന്തോ ഒരു ചൂടിങ്ങനെ വരുന്നുണ്ട് തോന്നുന്നു, ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നല്ല പീസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ ഈ ഫുഡ് ഓപ്ഷൻസൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.